കാമുകിയുടെ മുന്നിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ട് മുതലയുള്ള വെള്ളത്തിൽ ചാടിയ മണ്ടനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് റൺവേയിലെ കൂടി പറക്കുന്ന വിമാനത്തിന്റെ ചിറകിൽ പിടിച്ചു കയറിയ മണ്ടനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗസബ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ചില മണ്ടന്മാരെ കുറിച്ചാണ്. അതായത് അവരുടെ മണ്ടത്തരങ്ങൾക്ക് അവാർഡ് പോലും ലഭിക്കാൻ സാധ്യതയുണ്ട്. അത്രയ്ക്കും മണ്ടത്തരങ്ങളാണ് ചില മണ്ടന്മാർ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. ഹലോ ഗൈസ്, എല്ലാവർക്കും റെസിഡൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയൻ കോസ്റ്റ് ലൈൻ രണ്ട് ആൾക്കാർ കൂടി മീൻ പിടിക്കുകയാണ്. അങ്ങനെ അവരുടെ വലയിൽ കിട്ടിയത് ഒരു മീനല്ല, ഒരു ഒക്ടോപ്പസ് ആണ്. സോ ഒരു ഒക്ടോപ്പസിനെ കിട്ടിയാൽ അവർക്ക് അതിനെ ഫ്രീ ആയിട്ട് വിടാം, കാരണം അതിനെ കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. എന്നാൽ ഈ രണ്ട് മണ്ടന്മാർ ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിയണ്ടേ? അവർ ആ ഒരു ഒക്ടോപ്പസിനെ കൊണ്ട് എന്തെല്ലാം എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ നോക്കി. അതായത് അതിൽ നിന്ന് ഒരുത്തൻ മറ്റവന്റെ കയ്യിൽ ആ ഒരു ഒക്ടോപ്പസ് വെച്ചു കൊടുത്തു, എന്നിട്ട് അത് വീഡിയോ എടുക്കുകയും എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവർ പിടിച്ചത് സാധാരണക്കാരനായ ഒരു ഒക്ടോപ്പസിനെ അല്ല എന്ന്. കാണാൻ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒക്ടോപ്പസ് ആണ്, നല്ല നീല കളറായിട്ടുള്ള ഒരു ഒക്ടോപ്പസ് ആണ്. എന്നാൽ ഇതിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അവർ ശരിക്കും ഞെട്ടിയ ഒരു അവസ്ഥയായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ബ്ലൂ റിംഗ്ഡ് ഒക്ടോപ്പസ് ആയിരുന്നു അത്. ആ ഒരു ഒക്ടോപ്പസിന്റെ അകത്ത് 26 മനുഷ്യരെ കൊല്ലേണ്ട വിഷമാണുള്ളത്. ആ ഒരു ഒക്ടോപ്പസ് വെച്ചുകൊണ്ടാണ് ഈ രണ്ട് മണ്ടന്മാരും വളരെ നിസ്സാരമായി കളിച്ചത്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഫിലിപ്പീൻസിൽ നടന്ന ഒരു സംഭവമാണ്. ഇത് കുറച്ച് കൂട്ടുകാർ കൂടിയിട്ട് അവരുടെ ഒരു ചങ്ക് ബ്രോക്ക് കൊടുത്തൊരു പണിയാണിത്. അവരെന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ, ഒരു വലിയൊരു ടയർ എടുക്കുകയും എന്നിട്ട് അവരുടെ കൂട്ടുകാരനെ ആ ഒരു ടയറിന്റെ അകത്തേക്ക് ഇടുകയും ചെയ്തു. എന്നിട്ട് ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറിയിട്ട് അതിനെ ഉരുട്ടി വിടുകയുമാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ടയർ ഉരുണ്ടു പോകുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ ഓടണം എന്നാണ്. എന്നാൽ അവർ വിചാരിച്ച പോലെ നടന്നിട്ടില്ല. ആ ഒരു ടയർ ആണെങ്കിൽ വളരെ സ്പീഡിൽ പോവുകയും എന്നിട്ട് താഴെയിൽ പോയിട്ട് ഒരു കല്ലിലിടിച്ച് നിൽക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായത്. സ്വാഭാവികമായിട്ടും അതിന്റെ അകത്തുള്ള അയാൾക്ക് നല്ല രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട് തന്നെ ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. സോ ഗൈസ്, നല്ല മണ്ടന്മാരായിട്ടുള്ള ചങ്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവന് നല്ല അടിപൊളി പണിയും കിട്ടി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരുത്തന് ഇലക്ട്രിക് വയർ റിപ്പയർ ചെയ്യുകയാണ്. എന്നാൽ അവൻ ആ ഒരു ഏണി വെച്ച ആ ഒരു രീതിയാണ് നിങ്ങൾ നോക്കേണ്ടത്. അവൻ റിപ്പയർ ചെയ്യുന്ന അതേ ഇലക്ട്രിക് വയറിന്റെ മുകളിലാണ് അവൻ ആ ഒരു ഏണി വെച്ചിട്ടുള്ളത്. എന്തൊരു ശുദ്ധ മണ്ടത്തരമാണ് അല്ലെ ഇത്. അങ്ങനെ ഇവൻ എങ്ങനെയാണ് ഇറങ്ങിയത് എന്ന് വെച്ചാല്, നാട്ടുകാരൊക്കെ ഇത് കണ്ടിട്ട് അവനെ തെറിവിളിക്കുന്ന ഒരവസ്ഥയായി. അങ്ങനെയാണ് അവൻ അവിടുന്ന് ഇറങ്ങിയത്. അതും വളരെ റിസ്ക് എടുത്തിട്ടായിരുന്നു അവൻ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരുത്തൻ തന്റെ കാമുകിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തൊരു മണ്ടത്തരത്തെ കുറിച്ചാണ്. ഇവൻ എന്താണ് ചെയ്തെന്ന് വെച്ചാൽ, തന്റെ കാമുകി എടുത്തുള്ളത് കൊണ്ട് തന്നെ അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യണം എന്ന് വെച്ചുകൊണ്ട് അവൻ ചെയ്തൊരു വലിയൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാല്, മുതലകളുള്ള ഒരു റിവറിലേക്ക് ചാടുകയാണ് ചെയ്തിട്ടുണ്ടായത്. അതായത് നീന്താൻ വേണ്ടി അതിന്റെ അകത്തേക്ക് ചാടുകയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ അവിടെ ചാടിയാൽ എന്താണ് അവസ്ഥ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു മുതല വരികയും ഈ ഒരു ചങ്ങായിന്റെ കയ്യിൽ കയറി കടിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ഇവനൊരു മണ്ടനാണെങ്കിൽ പോലും ഇവനക്ക് കുറച്ച് ഭാഗ്യമുണ്ട്, കാരണം ആ ഒരു മുതല ഇവനെ വെറുതെ വിടുകയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ഭാഗ്യം കൊണ്ട് ഇവന്റെ ജീവൻ തിരിച്ചു കിട്ടി, അതേപോലെ ഇവന്റെ കൈ നല്ല രീതിയിൽ തന്നെ ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. ഞാൻ മരിച്ചാലും ഒരു കുഴപ്പമില്ല, പക്ഷെ എന്റെ കാറിനൊന്നും സംഭവിക്കാൻ പാടില്ല. ഗസബ്, ഇവിടെ എന്താണ് സംഭവിക്കുന്ന വെച്ചാൽ, ഒരുത്തൻ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഒരു റെയിൽവേ ട്രാക്കിന്റെ അകത്ത് കുടുങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുണ്ടായത്. അതായത് രണ്ട് ഭാഗത്തുള്ള ഗേറ്റുകളും പൂട്ടിപ്പോയി. അങ്ങനെ ആ ഒരു റെയിൽവേ ട്രാക്കിന്റെ നടുക്കായിട്ട് കുടുങ്ങിപ്പോയി. ട്രെയിൻ ആണെങ്കിൽ വരാനുമായി, അപ്പൊ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു ഗേറ്റ് പൊട്ടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടും. എന്നാൽ ഇവൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ അതിന്റെ അകത്ത് തന്നെ നിന്നു. എന്നിട്ട് അവൻ ആ ഒരു കാർ സൈഡ് ആക്കാനാണ് ശ്രമിച്ചത്. അവൻക്ക് ആ ഒരു ഗേറ്റ് അടിച്ചു പൊട്ടിച്ചിട്ട് പോവാം, എന്നാൽ ആ ഒരു ഗേറ്റ് ഇടിച്ചിട്ട് പോയാൽ അവന്റെ വണ്ടിക്ക് സ്ക്രാച്ച് ആവും എന്ന് വെച്ചുകൊണ്ട് അവൻ വണ്ടി അവിടുന്ന് സൈഡ് ആക്കാനാണ് നോക്കിയിട്ടുണ്ടായത്. അവസാനം ഒരു സെക്കൻഡ് മുമ്പ് ഒരാള് വരികയും എന്നിട്ട് ആ ഒരു ഗേറ്റ് തുറന്നു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ടാണ് അവന് പുറത്തേക്ക് ഇറങ്ങിയത്. ഒരു സെക്കൻഡ് എന്നും പറയാൻ കഴിയില്ല, വെറും അര സെക്കൻഡ് കൊണ്ടാണ് അവൻ ആ ഒരു റെയിൽവേ ട്രാക്കിനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായത്. പുറത്തുനിന്ന് പടക്കം പൊട്ടിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല, എന്നാൽ വീട്ടിന്റെ അകത്തുനിന്ന് പടക്കം പൊട്ടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയുന്നത് ഒരു ചെറിയൊരു പെൺകുട്ടി തന്റെ വീട്ടിന്റെ ആ ഒരു ജനാലിന്റെ അടുത്ത് പോവുകയും എന്നിട്ട് ഒരു പടക്കം പൊട്ടിക്കാൻ ശ്രമിക്കുകയല്ല, പടക്കം പൊട്ടിച്ചു. അങ്ങനെ നൈസായിട്ട് പണി വാളുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു കർട്ടൻ ആണെങ്കിൽ പൂട്ടിയിട്ടുണ്ടായിട്ടില്ല. സോ ആ ഒരു കർട്ടനും ചെറുങ്ങനെ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർ എല്ലാവരും തന്നെ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് മുഴുവനും തീ പിടിച്ചിട്ടുണ്ടായത്. നമ്മളൊരു പിക്കപ്പിൽ സാധനം കൊണ്ടുപോകുമ്പോൾ നമ്മളത് റോപ്പ് വെച്ച് കയറ് വെച്ച് അത് കെട്ടും. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരാൾ ഒരു പിക്കപ്പിൽ ഇങ്ങനെ സാധനം കൊണ്ടുപോവുകയാണ്. എന്നാൽ അത് കെട്ടി വെക്കാൻ അവൻക്ക് അവിടെ കയറൊന്നും കണ്ടിട്ടില്ല. സോ അവൻ എന്ത്
എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവന്റെ കൂട്ടുകാരനെ വിളിക്കുകയും എന്നിട്ട് ആ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു നീ ഒന്ന് ബാക്കിൽ നിൽക്കണം ആ ഒരു വണ്ടിയുടെ ഒന്ന് ബാക്കിൽ ഒന്ന് ജസ്റ്റ് അത് പിടിച്ചുകൊണ്ട് നിൽക്കണമെന്ന് അവനാണെങ്കിൽ അത് സമ്മതിക്കുകയും എന്നിട്ട് അവൻ അത് പിടിച്ച് ബാക്കിൽ നിൽക്കുകയും ചെയ്തു അങ്ങനെ വണ്ടി പോകുന്ന സമയത്ത് കാറ്റടിക്കുകയും അതൊക്കെ തെറിച്ചു പോകുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കാം ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവൻ അതിന്റെ അകത്തുനിന്ന് തെറിച്ചു പോവാത്തത് അവന്റെ ഭാഗ്യം കൊണ്ട് അവൻ അവിടെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണിത് 2019 നൈജീരിയയിലെ ലാഗോസ് എയർപോർട്ടിൽ നടന്ന ഒരു സംഭവമാണിത് നമ്മൾക്ക് ഫ്രീ ആയിട്ട് വിമാനത്തിൽ യാത്ര ചെയ്യണമെന്ന് തോന്നിയാൽ ചില മണ്ടന്മാരാണെങ്കിൽ സ്യൂട്ട് കേസിന്റെ അകത്ത് കയറി കടക്കും അങ്ങനെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യും പക്ഷെ അത് നടക്കാത്ത കാര്യമാണ് എന്നാൽ പോലും ചില ആൾക്കാർ അങ്ങനെ ചിന്തിച്ചു പോകും എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു അൾട്രാ ലെജൻഡ് മണ്ടനാണ് ഇവനക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിട്ട് ഇവൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ റൺവേയിലെ കൂടി ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് ആ ഒരു ഫ്ലൈറ്റിനെ ചിറകിൽ പിടിച്ച് കയറുകയുമാണ് ചെയ്തിട്ടുണ്ടായത് അങ്ങനെ ഈ ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് ആ ഫ്ലൈറ്റിന്റെ അകത്തുണ്ടായ പാസഞ്ചേഴ്സ് ഇത് കാണുകയും എന്നിട്ട് പൈലറ്റിനെ ഈ വിവരം അറിയിക്കുകയും ചെയ്തു അങ്ങനെ പൈലറ്റ് ആ ഒരു എഞ്ചിൻ ഓഫ് ആക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായത് പിന്നീട് പോലീസൊക്കെ വന്നു ഈ ചങ്ങായിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പൊ ഇവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് എനിക്ക് ഗാന എന്ന് പറഞ്ഞ സ്ഥലത്ത് യാത്ര ചെയ്യണം എന്നുണ്ട് പക്ഷെ എന്റെ കയ്യിൽ കാശില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് അപ്പോ ഈ ഒരു സ്ഥലത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 800 miles ആണ് അതായത് 1287 kilometers സോ ഈ 1287 kilometers ഇവൻ ഈ ഫ്ലൈറ്റിന്റെ ചിറകിൽ തന്നെ പിടിച്ചു നിൽക്കോ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഒരിക്കലും കഴിയില്ല എന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ അവൻ വീണു പോവുകയും പിന്നെ എന്താണ് സംഭവിക്കില്ലെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരാൾ വേപ്പ് ചെയ്യുകയാണ് അപ്പൊ വേപ്പ് ചെയ്യുന്നതിന് വല്ല കുഴപ്പമില്ല എന്നാൽ ഇവൻ ചെയ്യുന്ന വേപ്പ് എന്ന് വെച്ചാല് വേപ്പിന്റെ അകത്ത് കുരുമുളക് ഇടുകയും എന്നിട്ട് അത് സ്മോക്ക് ചെയ്യുകയും ചെയ്തു എന്താ ധൈര്യം അല്ലെ കുരുമുളക് വെച്ചുകൊണ്ടാണ് ഇവിടെ തീർന്നിട്ടില്ല ഗൈസ് ആദ്യം അവൻ ആ ഒരു കുരുമുളക് വെച്ചുകൊണ്ട് സ്മോക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് അവൻ കുരുമുളക് മൂക്കിലേക്ക് കയറ്റി അത് കഴിഞ്ഞിട്ട് അവൻ ആ ഒരു കുരുമുളക് കണ്ണിലും തേച്ചു നിങ്ങൾ അവന്റെ ആ ഒരു ചിന്താഗതി ഒന്ന് ആലോചിക്കണം എങ്ങനെയാണ് ഇവൻകൊക്കെ ഇത് ചെയ്യാൻ തോന്നിയത് എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെ അവസാനം ഫുള്ളായിട്ട് പണിവാളി ഒരു അവസ്ഥയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവൻക്ക് പോലും അറിയില്ല ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം മരണപ്പെടാൻ പോലും ചാൻസ് ഉണ്ട് ഈ കുരുമുളകൊക്കെ റെസ്പിറേറ്ററി സിസ്റ്റമിലേക്ക് കയറുകയും അതേപോലെ എന്താ പറയാ ലങ്സ് പോലും അടിച്ചു പോകും ഗൈസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു പെൺകുട്ടി ഡ്രഗ്സ് അടിക്കുകയും എന്നിട്ട് അവിടെ ഉണ്ടായ ഒരു റിവറിലേക്ക് കൂടി കടക്കുകയുമാണ് ചെയ്യുന്നത് അതായത് പാലത്തിലേക്ക് കൂടി കടക്കുകയുമാണ് ചെയ്യുന്നത് എന്നാൽ ഡ്രഗ്സ് അടിച്ചിട്ട് ഈ ഒരു സ്ത്രീ വേറൊരു ലോകത്തായിരുന്നു ഉണ്ടായത് അതുകൊണ്ട് തന്നെ പാലത്തിലെ കൂടിയല്ല ഈ ഒരു സ്ത്രീ നടന്നിട്ടുണ്ടായത് പിന്നെ ഏതിലെ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഇലക്ട്രിക് വയറിന്റെ മുകളിലെ കൂടിയാണ് ഈ ഒരു സ്ത്രീ നടന്നിട്ടുണ്ടായത് അങ്ങനെ നടന്ന് നടന്ന് അവസാനം ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ ഈ ഒരു സ്ത്രീ എത്തി അപ്പൊ ഇതിന്റെ മുകളിൽ എത്തിയപ്പോഴാണ് ഈ ഒരു സ്ത്രീക്ക് ശരിക്കും ബോധം വന്നത് അങ്ങനെ അതിന്റെ മുകളിൽ എത്തിയിട്ട് പിന്നെ എല്ലാവരും നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടാനാണ് തുടങ്ങിയത് അതായത് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരൊക്കെ ഈ ഒരു സ്ത്രീ വിളിച്ചു വരുത്തി പിന്നീട് ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടാണ് ഈ ഒരു സ്ത്രീയെ രക്ഷിച്ചത് അത് മാത്രമല്ല ആ ഒരു സ്ത്രീക്ക് ഭാഗ്യം എന്ന് പറഞ്ഞ സാധനവും ഉണ്ട് ആ ഒരു സമയത്ത് കറന്റ് ഉണ്ടായിട്ടില്ല അവിടെ ഒരു മെയിൻ്റെയിൻസ് ബ്രേക്ക് ആയിരുന്നു അഥവാ കറന്റ് ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കലെന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2019 നടന്ന ഒരു സംഭവമാണ് ഇവിടെ ഒരുത്തന് അവന്റെ പിക്കപ്പിൽ ഒരു ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു ഗ്യാസ് ലീക്ക് ആവുകയും എന്നിട്ട് അവന്റെ വണ്ടി സൈഡാക്കി അപ്പൊ വണ്ടി സൈഡാക്കിയ സമയത്തായിരുന്നു ആ ഒരു വണ്ടിയിൽ തീ പിടിക്കാൻ തുടങ്ങിയത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഗ്യാസ് സിലിണ്ടർ ഇല്ലതുകൊണ്ടാണ് തീ പിടിക്കുന്നത് എന്ന് എപ്പോ വേണമെങ്കിലും അത് പൊട്ടിത്തെറിക്കാം സോ സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിൽ അത് അവിടുന്ന് മാറി നിൽക്കും കുറച്ച് ദൂരെ പോയി നിൽക്കും എന്നാൽ ഇവൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവന്റെ സ്വന്തം വണ്ടിയുടെ അടുത്ത് തന്നെ നിന്നു അതായത് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ അവൻ ആ ഒരു വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കുകയും അവസാനം ആ ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്ന സമയത്തായിരുന്നു ഇവനക്ക് ബുദ്ധി വന്നത് അതായത് ബോധം വന്നത് ആ ഒരു സമയത്താണ് അവൻ അവിടുന്ന് മാറി നിന്നിട്ടുണ്ടായത് അത് മാത്രമല്ല അവിടെ ഉണ്ടായ ആൾക്കാരൊക്കെ ഇവൻ എങ്ങോട്ടേക്ക് വിളിച്ചു അപ്പൊ അവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ എന്റെ വണ്ടീനെ കൂടിയാണ് നിൽക്കുന്നത് എന്ന് സോ ഇവൻ എന്ത് ഭാവിച്ചിട്ടാണ് അവിടെ നിന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് 2018 പോലീസിന് ഒരു ബാഗ് കിട്ടി അങ്ങനെ പോലീസുകാരുടെ സംശയം അതിന്റെ അകത്ത് ബോംബ് ഉണ്ട് എന്നാണ് അങ്ങനെ പോലീസുകാർ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു ബാഗ് ഒരു സ്ഥലത്ത് വെക്കുകയും എന്നിട്ട് അവിടെ നോ എൻട്രി ബോർഡ് വെക്കുകയും ചെയ്തു ബോർഡല്ല അതിനെന്താ പറയുക ഒരു കയറ് കെട്ടുകയും ചെയ്തു അങ്ങനെ പോലീസുകാർ ബോംബ് സ്ക്വാഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നാൽ അവിടെ ഒരുത്തനുണ്ടായിരുന്നു അവൻക്ക് അത് ആ ബാഗിന്റെ അകത്ത് എന്താണ് ഇല്ലത് എന്ന് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയി അപ്പൊ ഇവൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇവന്റെ സൈക്കിൾ എടുക്കുകയും എന്നിട്ട് അതിന്റെ അകത്ത് ഇടിച്ചു കയറുകയും പിന്നെ
പിന്നീട് ആ ഒരു ബാഗ് തുറക്കുകയും എന്നിട്ട് അതിന്റെ അകത്തു നിന്ന് സാധനങ്ങളൊക്കെ പിടിച്ച് പുറത്തെടുക്കാനും തുടങ്ങി. അതിന്റെ അകത്ത് ബോംബ് ഉണ്ടെന്ന് അവർക്ക് സംശയമുണ്ട്. എന്നിട്ടാണ് അവൻ അതിന്റെ അകത്ത് എന്താണ് ഇല്ലതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് പോയത്. അത്രയ്ക്കും സില്ലിയായിട്ടാണ് അവൻ ആ ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടായത്. അതുമാത്രമല്ല, ഇവിടെ രണ്ട് സംഭവം അവന് പേടിക്കണം. ഒന്ന്, പോലീസുകാർ അവിടെ ഉണ്ട്. സോ പോലീസുകാരുടെ കയ്യിൽ എന്തായാലും തോക്കുണ്ട്. അപ്പൊ പെട്ടെന്ന് അങ്ങനെ ആരെങ്കിലും അവിടെ അതിക്രമിച്ച് കയറിയാൽ ഉറപ്പായിട്ടും അവർ ഷൂട്ട് ചെയ്യും. അതുമാത്രമല്ല, ആ ഒരു ബാഗിന്റെ അകത്ത് ബോംബ് ഉണ്ടെന്നും അവർക്ക് സംശയമുണ്ട്. അപ്പോ ഇതൊന്നും അവൻ ചിന്തിക്കാതെ അവൻ അതിന്റെ അകത്തേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോ ഗൈസ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. See you guys.